ബ്രഹ്മാ ബാബ തൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഷെയറും തൻ്റെ എല്ലാ സമ്പത്തും മാതാക്കളുടെയും സഹോദരിമാരുടെയും പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അവരെ ഏൽപ്പിച്ചു. ആ സമയത്ത് ആരൊക്കെ ബാബയുടെ മുന്നിൽ വരുമായിരുന്നു അവർക്കൊക്കെ ദൈവീക സാക്ഷാത്കാരങ്ങളും ലഭിക്കുമായിരുന്നു. 1937 ജനുവരി 1 ബ്രഹ്മാ ബാബ തൻ്റെ സ്ഥാവരവും ജംഗമവുമായ എല്ലാ സമ്പത്തുക്കളും ആ ട്രസ്റ്റിൻ്റെ പേരിൽ എഴുതിവച്ചു. ഓം മണ്ഡലിയുടെ സ്ഥാപനയോടെ സമൂഹത്തിൽ ഭാരിച്ച വിരോധം ഉണ്ടാകുവാൻ തുടങ്ങി. പക്ഷേ പരമാത്മാ ശിവന്റെ ഉപസ്ഥിതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടന്നു. ബ്രഹ്മാ ബാബ സത്സംഗം ആരംഭിച്ചു. മാതാക്കളെയും കന്യകമാരെയും രാജയോഗത്തിൻ്റെ അഭ്യാസം നൽകി അവരെ ശക്തിശാലിയാക്കി മാറ്റി. അങ്ങനെ പരമാത്മാ ശിവന്റെ നിർദ്ദേശമനുസരിച്ച് പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയുടെ മഹത്തായ കാര്യം ആരംഭിച്ചു. ഈശ്വരൻ അത്രയും സ്വീറ്റാണ്, അത്രയും സ്നേഹിയാണ്, അത്രയും ഇന്നസെൻ്റാണ്. അതുകൊണ്ടാണ് ശിവ ഭോല ഭഗവാൻ എന്ന് ഈശ്വരനെക്കുറിച്ച് മഹിമ പാടുന്നത്. ഈശ്വരൻ എല്ലാവർക്കും നന്മ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മംഗളകാരി എന്ന പര്യായവും ഉണ്ട്. ആ ഈശ്വരൻ നമ്മളോട് പറയുകയാണ്, മക്കളെ, നിങ്ങളാണ് വിശ്വമംഗളകാരികളായ എൻ്റെ കുട്ടി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം 1950 ഈ സപ്രസ്ഥാനം രാജസ്ഥാനിലെ മൗണ്ട് അബുവിലെത്തി. തുടക്കത്തിൽ പല പ്രതിസന്ധികളും നേരിട്ട ഈ പ്രസ്ഥാനം പരമാത്മാവിൻ്റെ നിർദ്ദേശാനുസരണം നന്നായി തന്നെ നടന്നു വന്നു. ഇന്ന് ലോകത്തിൽ ഏതൊരു വലിയ പ്രസ്ഥാനമോ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും ചെയ്യാത്ത കാര്യങ്ങൾ ഈ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം ലോകമെമ്പാടും അനവധി രാഷ്ട്രങ്ങളിലായി ചെയ്തു വരുന്നു. ദാദാ ലേഖരാജും ദാദി ജാൻകിയുമൊക്കെ ചെയ്തു വരുന്ന മഹത്തായ കാര്യങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന് പോലും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ഇത്രയും ബ്രഹ്മചാരികളെ പടുത്തുയർത്തുക ലോകം മുഴുവനും എന്നത് കേവലം പരമാത്മാവിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യമാണ്. 1950 മൗണ്ട് അബുവിൽ തുടങ്ങിയ ഈശ്വരീയ സേവനം ഭാരതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ഈശ്വരീയ സേവനത്തിനായി ബ്രാഞ്ചുകൾ തുറന്നു. ഇപ്പോൾ പ്രസ്ഥാനം ഓം മണ്ഡലി എന്ന പേരിൽ നിന്നും പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ഈശ്വരീയ സേവനം ദേശവിദേശങ്ങളിൽ വ്യാപിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം ബ്രഹ്മാ ബാബ തൻ്റെ ത്യാഗ തപസ്സിൻ്റെ ശക്തിയിലൂടെ സമ്പൂർണ്ണ അവസ്ഥയെയും നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. ബ്രഹ്മാ ബാബ എൻ്റെ കൈ പിടിച്ച് 2-3 സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് ദൃഷ്ടി നൽകിക്കൊണ്ടേയിരുന്നു. ആ ദൃഷ്ടിയിൽ എനിക്ക് അനുഭവമായത് ഒരു പ്രകാശത്തിൻ്റെ കറണ്ട് എൻ്റെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് പോലെ എനിക്ക് അനുഭവമായി. ആ ദൃഷ്ടിയിൽ അത്രയും ശക്തി ഉണ്ടായിരുന്നു. ഏതുപോലെ ബാബ തൻ്റെ ശക്തിയെല്ലാം ദാദിയെ നിമിത്തമാക്കി ദാദിയെ ഏൽപ്പിച്ചതുപോലെ. ബ്രഹ്മാ ബാബയുടെ വിയോഗത്തോടെ ലോകത്തിലുള്ളവർ കരുതി ഈ പ്രസ്ഥാനം ഇതോടുകൂടി അവസാനിക്കുമെന്ന്. പക്ഷേ പരമാത്മാ ശിവന്റെ നിർദ്ദേശമനുസരിച്ച് ഈ പ്രസ്ഥാനത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. പ്രസ്ഥാനം വടവൃക്ഷം പോലെ ലോകം മുഴുവനും വ്യാപിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രജാപിത ബ്രഹ്മാവിൻ്റെ മാർഗദർശനത്തിലൂടെ തൻ്റെ ജീവിതം ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറയാറുണ്ട്, സമയാസമയത്ത് ധർമ്മത്തെ ഉദ്ധരിക്കുവാനായി ആരെങ്കിലുമൊക്കെ അവതരിക്കും എന്ന്. ഈ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം ധർമ്മത്തെ ഉദ്ധരിക്കുന്ന കാര്യം തന്നെയാണ് ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം ധർമ്മത്തിൻ്റെ വശങ്ങൾ പ്രസംഗിക്കുക എന്നതിലുപരി അതിൻ്റെ പ്രായോഗികമായ ആപ്ലിക്കേഷൻ്റെ ഭാഗത്തിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം സമാജത്തിൻ്റെ വിവിധ കോണുകളിൽ സ്വച്ഛതയും ശുദ്ധതയും വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള സംസ്കാര പരിവർത്തനത്തിൻ്റെ സേവനത്തിലാണ് മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിലവർ വിജയിക്കുന്നുമുണ്ട്. സന്ദേശം ഇതാണ്,
നിരാകാരനായ പരമപിതാ പരമാത്മാവ് ശിവൻ നമ്മൾ ആത്മാക്കളുടെ അച്ഛനുമാണ് അമ്മയുമാണ്. ആ ഈശ്വരനെ ധ്യാനിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് തൻ്റെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മുക്തമാകുവാൻ സാധിക്കും. അവൻ്റെ വ്യക്തിത്വത്തിലും വികസനവും സാധ്യമാകും. കഴിഞ്ഞ 80 വർഷങ്ങളായി ഈ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ ധാർമ്മികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തിൽ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരം അവരത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു സഹയോഗിയായി കഴിയുന്നത് പോലും വളരെ വലിയ സൗഭാഗ്യത്തിൻ്റെ കാര്യമാണ്. രാഷ്ട്ര പുനർനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എവിടെ പോയാലും ഒരു ബ്രഹ്മകുമാരൻ്റെയോ ബ്രഹ്മകുമാരിയുടെയോ വായിൽ നിന്ന് ക്രോധത്തോടെയുള്ള ഒരു വാക്ക്, ധാർഷ്ട്യത്തോടെയുള്ളൊരു വാക്ക് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അവരുടെ മുഖത്ത് ഒരിക്കലും ആക്രോശത്തിൻ്റെ ഒരു ഭാവം ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. 80 വർഷം മുൻപ് നിരാകാരനായ പരമപിതാ പരമാത്മാവ് ശിവനിലൂടെ വിതയ്ക്കപ്പെട്ട ഈ ആത്മീയതയുടെ ബീജം ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിക്കുന്ന ഒരു വടവൃക്ഷത്തിൻ്റെ രൂപം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിൽ പല വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികൾ ഈ രാജയോഗം അഭ്യസിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ വാസ്തവികത മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് ലോകമെമ്പാടും വളരെയധികം അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നു. വിശ്വത്തിലിപ്പോൾ സ്വച്ഛതയുടെ ആഹ്വാനം നടക്കുകയാണല്ലോ. അത് ബാഹ്യമായ സ്വച്ഛതയുടെ കാര്യമാണ്. എന്നാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ 1 മുഖമുദ്രയാണ് സ്വച്ഛതയും പവിത്രതയും. മനസ്സുകൊണ്ടും കർമ്മത്തിലൂടെയും വാക്കുകളിലൂടെയുമുള്ള സ്വച്ഛതയാണ്. ദൃഷ്ടിയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള സ്വച്ഛത. പറയുന്നത് തന്നെ ചെയ്തു കാണിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്ര. ശിവബാബയുടെ രഥമായ ബ്രഹ്മബാബയെ സാകാര രൂപത്തിൽ കണ്ടിട്ടുള്ള ദാദിമാർ എത്ര ഭാഗ്യശാലികളാണ്. അലൗകിക പിതാവായ ബ്രഹ്മബാബയിൽ നിന്നും പാലിനെ എടുത്തിട്ടുള്ളവർ എത്ര വലിയ ഭാഗ്യശാലികളാണ്. അപലകളെന്ന് വിളിക്കുന്ന സ്ത്രീകളെ ശക്തിശാലികളാക്കി മാറ്റി. ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത മഹിളകളാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രവുമല്ല, വർഷങ്ങളായി ലോകത്തിലും വിദേശത്തും എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ ഇവിടുത്തെ സന്ദേശം സ്ത്രീകളാൽ നേതൃത്വം വഹിക്കുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനം വിശ്വത്തിനു മുന്നിൽ മഹിളാ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ബ്രഹ്മബാബയോടൊപ്പം കഴിഞ്ഞ് ജീവിതം ജീവിക്കേണ്ട കല എങ്ങനെയാണെന്ന് സ്വായത്തമാക്കിയ ദാദിമാരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് എന്താണ് പറയുവാൻ സാധിക്കുക? അവരുടെ സ്നേഹത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ അവ്യക്ത ബ്രഹ്മബാബ മാത്രമല്ല, സ്വയം നിരാകാരനായ ശിവബാബയും താഴേക്ക് വരുന്നുണ്ട്. പരമാത്മാവുമായി യോഗം ചെയ്യുന്നതിലൂടെയുള്ള സുഖം അനുഭവിക്കുവാൻ തീർച്ചയായും ബ്രഹ്മകുമാരീസിൽ വരണം. ആത്മീയതയുടെ ആനന്ദം നുകരുവാനായി ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിൽ ഒന്ന് വന്നു നോക്കൂ. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത അനുഭവങ്ങളിലൂടെ, ആത്മീയ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും. ബ്രഹ്മബാബ ഇപ്പോഴും സൂക്ഷ്മരൂപത്തിൽ നമ്മൾ കുട്ടികൾക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മബാബയുടെ ചുവടുകൾ പിന്തുടർന്ന് പുതിയ സ്വർണിമ ലോകത്തെ ആഹ്വാനം ചെയ്യുന്നതിനായി ഓരോ കുട്ടിയെയും ബാബ ക്ഷണിക്കുകയാണ്. ഈശ്വരൻ്റെ ജ്ഞാനവും യോഗവും പൂർണ്ണമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഏതുപോലെ ബ്രഹ്മബാബ സമ്പൂർണ്ണ അവസ്ഥയെ കൈവരിച്ചോ, നമ്മൾ ഓരോ കുട്ടികളും അതേപോലെ ബ്രഹ്മബാബയെ പിന്തുടർന്ന് ആത്മാവിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും പരമാത്മാവിൻ്റെ ഈ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുന്ന ഈ സംരംഭത്തിൽ ഭാഗഭാക്കാകുകയും ചെയ്യുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്.
बन तुम्हारे बाट निहारे, आ जाओ ब्रह्मा बाबा हमारे। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। चारों तरफ आज दुख की घड़ी है,